السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أستاذ، ഇപ്പോൾ കോട്ട് വായിടുമ്പോൾ നമ്മൾ കൈവച്ച് തടുക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും യഥാർത്ഥത്തിൽ അത് വലത് കൈ വെച്ചിട്ടാണോ ഉസ്താദ്, അല്ല ഇടത് കൈ കൊണ്ടാണ് തടുക്കേണ്ടത്? അത് പിന്നെ ചിലർ വലത് കൈ കൊണ്ടെന്നും ഇടത് കൈ കൊണ്ടെന്നും ഒക്കെ പറയുന്നത് പോലെ തന്നെ അത് ഉള്ളം കൈ കൊണ്ടാണെന്നും അതല്ല പുറം കൈ കൊണ്ടാണെന്നും പിന്നെ തർക്കങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ശരിയായ വശം എങ്ങനെയാണ് ഉസ്താദിൻ്റെ? ഇമാമിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഉസ്താദിനെ കുറിച്ച് ഒരു മൊത്തത്തിലൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. കോട്ടുവായിടുന്ന സമയത്ത് നമ്മൾ അതിനെ തടുക്കണം. അത് ഹദീസിലൂടെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ തടുക്കുന്ന സമയത്താണ് വായ പൊത്തി വെക്കുക. കോട്ടുവായ ഇങ്ങനെ ഇടുന്നത് അത് ശൈത്താനിയായ ഒരു ബാധയുണ്ട് അതിൽ. അപ്പം അതുകൊണ്ട് ഈ കോട്ടുവായ ഇടുന്ന സമയത്ത് ഇങ്ങനെ അതിനെ തടുത്ത് നിർത്തുക, അതിനെ തഖ്ഫീഫാക്കുക എന്നുള്ളത് ഹദീസ് കൊണ്ടും ഫിഖ് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ തടുത്തു നിർത്തുന്നിടത്ത് ചില ആളുകൾ പറയും വലത്തേ കൈകൊണ്ട് തടുത്താം, ചിലവർ പറഞ്ഞു ഇടത്തേ കൈകൊണ്ട്, ചെറോർ പറഞ്ഞു ഇടത്തേ കൈയിൻ്റെ പുറടി കൊണ്ട്. ഇങ്ങനെ വിഷയത്തിൽ പലതും ആ വിഷയത്തിൽ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ ഒക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പം ഏതാണ് ഇപ്പോൾ സ്വവാബ്? നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഒരാൾ മറന്നുകാണ്ട് ഇപ്പോൾ വലത്തേ കൈകൊണ്ട് തടുത്താൽ അത് തടുക്കലാകൂലേ. അപ്പോൾ ഒരു സുന്നത്തുണ്ട് ഇക്കാര്യത്തിലായാലും, അല്ലെങ്കിലും കോട്ടുവാടുന്ന സമയത്ത് ഇതുപോലെ തടുത്തു നിർത്തണമെന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ വിഷയത്തിൽ ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹുനും റംലി ഇമാമും തർക്കത്തിൽ നിൽക്കുന്ന ഒരു മസലയാണ്. അതുകൊണ്ട് ആ തർക്കം ഇങ്ങനെ കടന്നു വരുന്നത്. പക്ഷേ അതിൻ്റെ സ്വഭാവം കണ്ടെത്തിയൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ആ തർക്കങ്ങൾ പറയുന്ന കിതാബാണ് ഫതുഹുൽ അലി. ഫതുഹുൽ അലി ബി ജംഇൽ ഖിലാഫി ബൈൻ ഇബ്നു ഹജർ വബ്നു റംലി. റംലി ഇമാമിൻ്റെയും ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹുൻ്റെയും ഇഖ്തിലാഫുകൾ ഒരുമിച്ച് കൂട്ടിയ കിതാബ് ഫതുഹുൽ അലി. ഉമർ ഇബ്നു അബ്ദുറഹ്മാൻ ബാ ഫറജി ബാ അലവി റഹിമഹുല്ല മഹാനവറുകൾ ഇതിൻ്റെ 524-ാമത്തെ പേജിലായിട്ട് അങ്ങനെ ഒരു ഹെഡിങ് തന്നെ കൊണ്ടുവരികയാണ്. ഇസ്തിഹ്ബാബ് വളഇൽ യദി അലൽ ഫമി ഇൻദ തസാഉബ്. തസാഉബ് എന്ന കൊട്ടുവായ, കൊട്ടുവായ ഇടുന്ന സമയത്ത് വായയുടെ മേലിൽ കൈ വെക്കുക എന്ന വിഷയത്തിൽ ഉണ്ടാകുന്ന സുന്നത്ത് എങ്ങനെയാണ്? എന്നിട്ട് പറഞ്ഞു, അവിടെ പറഞ്ഞു തസാഉബ് ഫി സലാത്തി ഔ ഗൈരിഹ, നിസ്കാരത്തിലാകട്ടെ, ഔ ഗൈരിഹ നിസ്കാരത്തിൽ അല്ലാത്തോടത്താകട്ടെ. അപ്പം നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും വായ എങ്ങനെ പൊത്തി വെക്കുന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ വത്തഫക്ക ഇബിനു ഹജറും വ റംലി, റംലി ഇമാമും ഇബിനു ഹജറും ഈ വിഷയത്തിൽ ഇത്തിഫാക്കാണ്, ഒത്തു ഒരുമിച്ച് പറഞ്ഞു ഒരു കാര്യമുണ്ട്. അല അന്ന അസ്ല സുന്നത്തു യഹ്സുബി അയ്യദിൻ വലീഹ, ഏത് കൈകൊണ്ട് വെച്ചാലും അസ്ലു സുന്നത്ത് കിട്ടും. സുന്നത്ത് അതുപോലെ തന്നെ അസ്ലു സുന്നത്തൊക്കെ ഉണ്ട്. അസ്ലു സുന്നത്ത് തന്നെ ഒരു സുന്നത്ത് കരസ്ഥായി എന്നുള്ള ഒരു അസ്ലു സുന്നത്ത് കരസ്ഥാകാൻ ഏത് കൈയായാലും മതി. ആ വിഷയത്തിൽ ഇബിനു ഹജറും റംലി ഇമാമും തർക്കമില്ല. നേരെ മറിച്ച് അതിൻ്റെ യഥാർത്ഥ സുന്നത്തായ കാര്യം കിട്ടണമെങ്കിൽ ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ അവിടെ തുഹഫയിലൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലൊക്കെ വയ തഖയ്യറൂന, ഇഷ്ടം പ്രവർത്തിക്കാൻ, അത് വലത്തെ കൈയാട്ടെ ഇടത്തെ കൈയാട്ടെ. പക്ഷേ വക്കാൽ റംലിയു, റംലി ഇമാം പറമ്പി ഔലിയത്തുൽ യുസ്ര, ആ ഏറ്റവും നല്ലത് ഇടത്തെ കൈയാണ്. അവിടെയാണ് തർക്കം വന്നത്. അപ്പോൾ ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ റംലി ഇമാമും തർക്കത്തിലാണത്. ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹുവിനും റംലിയും തർക്കമുള്ള മസലയാണ്. റംലി ഇമാം പറഞ്ഞു ഇടത്തെ കൈയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇബ്നു ഹജർ പറഞ്ഞു വയ തഖയ്യറു, ഓൻ ഇഷ്ടം പ്രവർത്തിക്കാനോ ഇടത്തെ കൈയോ വലത്തെ കൈയോ ഇന്നത് നാക്കണ്ട. ഇതൊക്കെ നോക്കിയിട്ട് ഇമാം ബാഷർ റളിയല്ലാഹുവിന് അവിടുത്തെ ബുഷറുൽ കരീം, ബുഷറുൽ കരീമിൻ്റെ 226-ാമത്തെ പേജിൽ ഇതിൻ്റെ സ്വവാബ് കൊടുക്കുന്നുണ്ട്. വസുന്നത്തു തഹ്സിലു ബികുല്ലി, ഉണ്ടോ എല്ലാം കൊണ്ടും സുന്നത്ത് കരസ്ഥാകും. സവാ ഉൽ കഫി വ ബത്തിനിഹ, അതിൻ്റെ അതിൻ്റെ പുറടി കൊണ്ടായാലും അതിൻ്റെ ഇങ്ങനെ ആയാലും എങ്ങനെ ആയാലും ഒക്കെ സുന്നത്ത് കരസ്ഥം. അതിന് മുമ്പ് അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ ബാഷറുല്ലാഹനും ബിഷറുൽ കരീം പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് കോട്ടുവായിടുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പിടിച്ചു, അല്ലെ ഇങ്ങനെയാക്കി, അല്ലെ ഇടത്തെ കൈയാക്കി ഇടത്തെ കൈയാക്കി, അങ്ങനെയൊക്കെ സുന്നത്ത് കിട്ടും. ഇതാണ് മെച്ചമത്. അതിന് തർക്കം ഇങ്ങനെ വരാൻ കാരണം റംലി ഇമാമിൻ്റെ അഭിപ്രായം മാത്രം കാണുമ്പോൾ അതെടുത്ത് ഉദ്ധരിക്കും, ഇബ്നു ഹജറിൻ്റെ അഭിപ്രായം ഇങ്ങനെ കാണുമ്പോൾ അടുത്ത് ഉദ്ധരിക്കും. ഇതൊക്കെ ജമ്മ് ചെയ്തുകൊണ്ട് ബുഷറുൽ കരീമിൽ എന്തേ ബാഷർ റള്ളാൻ എന്തേ പറഞ്ഞത് നോക്കൂല, മഹശ്യങ്ങൾ എന്താ പറഞ്ഞ കൂടി നോക്കണ്ടേ. ഇബ്നു ഹജർ റംലി ഇമാം ഇഖ്തിലാഫായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഹത്തമതാ നോക്കണ്ട, അവർ ഇത്തിഫാക്കായ പിന്നെ പ്രശ്നമല്ല. നേരെ മറിച്ച് ഇഖ്തിലാഫായി കഴിഞ്ഞാൽ തർക്കം പറഞ്ഞാൽ പിന്നെ മഹശ്യങ്ങൾ എന്താ പറഞ്ഞോ നോക്കണം.
അപ്പോൾ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ തർക്കങ്ങളൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി, എങ്ങനെയാലും കരസ്ഥാവുന്ന ഇനിയിപ്പോൾ ഈ അടുത്തേക്ക ജനനെ പിടിച്ചാണ്ട് പുറടനായിരിക്കണമെന്നൊന്നുമില്ല. ഇബ്നെ ദർവയത്തെ ഹയ്യറു എന്ന് പറഞ്ഞില്ലേ, അതന്നെ മതി കേട്ടോ. അല്ലാഹു അലം സ്വാബ്.